നാളത്തെ എപ്പിസോഡിന്റെ പ്രോമോ വന്നു. പ്രോമോയിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നത് വീക്ക്ലി ടാസ്ക് ആണ്. നാളെ വീക്ക്ലി ടാസ്ക് ആരംഭിക്കുകയാണ്. ടാസ്കിന്റെ പേര് സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഗാർഡനേരിയയിൽ ഒരു ഏരിയയിൽ പഞ്ഞുകൾ കൂമാരമായി കൂട്ടിയിട്ടിട്ടുണ്ട്. മറുവശത്ത് ബാസ്കറ്റുമായി ഓരോ മത്സരാർത്ഥികളും. ബസർ ശബ്ദം കേൾക്കുമ്പോൾ മത്സരാർത്ഥികൾ ഒരുമിച്ച് പഞ്ഞുകൾ എടുത്ത് ശേഖരിക്കുകയും പിന്നീട് അത് തൂക്കി തിട്ടപ്പെടുത്തി ഓരോ മത്സരാർത്ഥികളും ശേഖരിച്ച പഞ്ഞുകളുടെ തൂക്കം ബോർഡിൽ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ മത്സരാർത്ഥികൾക്കുമുള്ള പോയിന്റ് നിർണ്ണയിക്കുന്നത്. കായികപരമായും ബുദ്ധിപരമായും സങ്കീർണ മിശ്രിതമായിട്ടുള്ള ഒരു ടാസ്ക് ആണെന്ന് ബിഗ് ബോസ് പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുകയാണ്. ടാസ്കിനിടയിൽ ജുനൈസും ഷിജുവുമായി ചെറിയൊരു വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും പിന്നീട് സാഗറിനോട് ജുനൈസ് പറയുന്നുണ്ട് സാഗർ ചതിച്ചു എന്ന രീതിയിൽ ജുനൈസും സാഗറും തമ്മിൽ ചെറിയൊരു വാക്കുതർക്കം ഉണ്ടാക്കുന്നുണ്ട്. നാദ്രയും വിട്ടുകൊടുക്കുന്നില്ല, നാദ്രയും ജുനൈസും തമ്മിൽ ഒരു വഴക്കുണ്ടാക്കുന്നുണ്ട്. ഈ വീക്കിലി ടാസ്കിൽ മൊത്തത്തിൽ ജുനൈസ് എന്തെങ്കിലും വെറൈറ്റി കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ജുനൈസ് മാക്സിമം ശ്രമിച്ചു നോക്കുന്നുണ്ട്. എന്നാൽ അത് പലയിടത്തും ചീറ്റി പോകുന്നതായിട്ടാണ് കാണുന്നത്. അവസാനം ജുനൈസ് കരയുന്നതായിട്ടാണ് പ്രോമോയിൽ ബിഗ് ബോസ് എടുത്തു കാണിച്ചിരിക്കുന്നത്. ശേഖരിച്ചിരിക്കുന്ന പഞ്ഞി തൂക്കി നോക്കി തൂക്കത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോയിന്റ് നിർണ്ണയിക്കുന്നത്. ഒരു വശത്ത് ബോർഡിൽ ശേഖരിച്ചിരിക്കുന്ന പഞ്ഞിയുടെ തൂക്കവും മറുവശത്ത് ഓരോരുത്തർക്ക് ലഭിച്ചിരിക്കുന്ന പോയിന്റുകളും മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ ഷിജുവിന്റെ നേരെ 4 എന്നും റിനോഷിന്റെ നേരെ 1 എന്നും അനുവിന്റെ നേരെ 5 എന്നും മാരാറിന്റെ നേരെ 3 എന്നും സാഗറിന്റെ നേരെ 2 എന്നിങ്ങനെയാണ് പോയിന്റുകൾ എഴുതി വെച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലായിരിക്കാം വീക്ക്ലി ടാസ്കിന്റെ പെർഫോമൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്താണെങ്കിലും നാളത്തെ വീക്ക്ലി ടാസ്കിനായി കാത്തിരിക്കാം. നല്ലൊരു വീക്ക്ലി ടാസ്ക് ആയിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാം കാത്തിരുന്ന് കാണാം. നാളെ ഒരു 11 മണിയോട് കൂടി വീക്ക്ലി ടാസ്ക് തുടങ്ങും. സന്മനസ്സുള്ളവർക്ക് സമാധാനം. വീക്ക്ലി ടാസ്ക് എങ്ങനെ പോകുമെന്ന് നമുക്ക് നാളത്തെ ലൈവിലൂടെ കാണാം. ലൈവ് അപ്ഡേഷൻ ചാനലിലുണ്ടാകും. ആദ്യമായി കാണുന്ന പ്രേക്ഷകർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട.